ജോസ് പക്ഷം മുന്നണി വിട്ടത് അബദ്ധമായി പോയെന്ന് കെ മുരളീധരൻ എംപി കൂടുതൽ കക്ഷികൾ മുന്നണി വിട്ടു പോകുന്നത് യുഡിഎഫ് നേതൃത്വം തടയണം അധികാരത്തിനായി എന്തു ചെയ്യാനും മടിക്കാത്തവരാണ് എൽഡിഎഫ് എന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുന്നണിയിൽ നിന്ന് കാലാകാലങ്ങളിൽ പിണങ്ങിപ്പോയവരെ ചർച്ചയിലൂടെ അവരെ തിരികെ കൊണ്ടുവരണം എന്ന് ഞാൻ പറയാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പലപ്പോഴും ഇവരെക്കേറ്റ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട് വീരേന്ദ്രകുമാർ 45 വർഷത്തെ ഇടത് ബാന്ധവം സഹിക്കാൻ വയ്യാതെയാണ് യു ഡി എഫിൽ വന്നത് അത് എന്തുകൊണ്ട് തിരിച്ചുപോയി അപ്പോൾ ഞാനൊക്കെ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളായിരുന്നു പോലെ പക്ഷേ അവിടെയാണ് ഗ്യാപ്പ് വരുന്നത് അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ജോസ് കെമാനിയുടെ വിഷയത്തിൽ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമായിട്ട് ഞാൻ ജോസ് കെമാനിയോട് സംസാരിച്ചിരുന്നു ചില്ലറ വിട്ടുവീഴ്ചകൾ രണ്ട് ഭാഗത്തു ഉണ്ടാവുണ്ടായിരുന്നു ജോസ് കെ മാണി ഒരു അബദ്ധം കാണിച്ചു 3 മാസം മാത്രം കാലാവധിയുള്ള ഒരു ജില്ലാ പഞ്ചായത്തിന് വേണ്ടി 38 വർഷത്തെ ഒരു ബന്ധം അവസാനിപ്പിച്ച് ശരിയല്ല അതേ സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി രമേശ് എടുത്ത തീരുമാനം 100% ശരിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേര് ഒരു സ്ഥാനത്തിന് വേണ്ടി തർക്കിക്കുന്നു നേരം വളർന്നിട്ടും തീരുമാനമാവുന്നില്ല ആ നിലയ്ക്കൊരു മാന്യമായിട്ടുള്ള വീതം വെപ്പാണ് രണ്ടുപേരും നടത്തിയത് അത് രാഷ്ട്രീയകാര്യ സമിതി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ മുന്നണി വിടുന്നൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്ന ഒരു കാര്യം ജോസ് കെ മാണി യു ഡി എഫില് ഇപ്പൊ ജോസഫിനെ വിട്ടായാലും ജോസ് കെ മാണിയെ നിലനിർത്തണം എന്നുള്ളൊരു അഭിപ്രായം യഥാർത്ഥത്തിൽ അല്ല ഞാൻ ഒരാളെ പോലും പുറത്താക്കരുത് ഒരാളെ പോലും മാറ്റരുത് ലീഡറൊക്കെ ഉള്ളൊരു കാലത്തായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ലീഡറൊക്കെ ഉള്ള ഒരു കാലത്തായിരുന്നു പക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊരു നിരീക്ഷണം മൊത്തത്തിലുണ്ട് കെ കരുണാകരന്റെ കാലത്ത് ആരും മുന്നണി വിട്ടു പോയിട്ടില്ല അദ്ദേഹം കൂടുതൽ ആൾക്കാർ എടുത്തിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കാലത്ത് 2 തവണ കേരള കോൺഗ്രസ് വളർപ്പ് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ വളർപ്പ് നടന്നപ്പോൾ അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്ന് കെ എം ജോർജും കെ എം മാണി ആയിട്ട് പിരിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു പിന്നീട് ഇലക്ഷൻ വന്നപ്പോഴേക്കും കെ എം ജോർജ് മരണപ്പെട്ടപ്പോഴാണ് പിന്നെ ബാലകൃഷ്ണപിള്ള മടങ്ങിപ്പോയത് പക്ഷേ വളർന്നപ്പോൾ രണ്ടുപേരും മുന്നണിയിലുണ്ട് രണ്ടുപേരും മന്ത്രിമാരുമായിരുന്നു അതുപോലെ തന്നെ കെ എം മാണിയും ടി എൻ ജേക്കബായിട്ട് വേർതിരിഞ്ഞപ്പോഴും രണ്ടുപേരും മുന്നണിയിലുണ്ടായിരുന്നു ജോസഫും കെ എം മാണിയും ഒരേ മുന്നണിയിലെ ഘടകകക്ഷി മന്ത്രിമാരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊക്കെ ഒരു കൂട്ടർ വിട്ടുപോകുന്നുള്ള പ്രചരണം ഉണ്ടെങ്കിലും അതൊക്കെ അന്ന് തടയാൻ കഴിഞ്ഞു ഇന്ന് അങ്ങനെ കഴിയുന്നില്ല എന്നൊരു ഫീലിംഗ് സാധാരണ ജനത്തിനുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഒക്കെ നല്ല കെ കരുണാകരനെ ഒപ്പം പ്രവർത്തിച്ച് നല്ല പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരാണ് ഇന്ന് യു ഡി എഫിന് അല്ല ഞാൻ ഇപ്പൊ കണ്ടത് കൺവീനർ പറഞ്ഞ് എൻ സി പി ആയിട്ട് ചർച്ച നടത്തിയതാണ് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അവര് അവര് വരുന്നതിലൊക്കെ സന്തോഷമുള്ളൂ ഞാൻ പറഞ്ഞില്ല ആരും മുന്നണിയിൽ വന്നാലും സ്വാഗതം ചെയ്യുന്ന ഒരാളല്ല ആര് മുന്നണിയിൽ വന്നാലും കാരണം എൻ സി പി കോൺഗ്രസ് സംസ്കാര ഒരു പാർട്ടിയാണ് പക്ഷേ ഞാൻ കുറച്ചു കാലം പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്നുള്ള എനിക്കൊരു കാര്യം അറിയാം അതിൽ പല നേതാക്കന്മാരും ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ളവരാണ് അവർക്ക് ഇടതു മുന്നണി വിട്ടിട്ടൊരു ചിന്താഗതി ഇല്ലാത്ത ഒരുപാട് നേതാക്കന്മാർ അതിലുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് എനിക്കറിയില്ല ഏതായാലും അവരുമായിട്ട് ചർച്ച നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല മുന്നണി വിട്ടുപോയ ആരുമായിട്ട് ചർച്ച നടത്തുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യും ഇല്ലില്ല കാരണം അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ തക്കവണ്ണം എനിക്ക് അധികാരം ആരും തന്നിട്ടില്ലല്ലോ അല്ല അതിപ്പോ എല്ലാരും കണ്ടാണല്ലോ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ അദ്ദേഹത്തിനോട് എന്തൊക്കെയാ ചെയ്തത് താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അല്ല മാണി സാറിനോട് ഒരിക്കലും യു ഡി എഫ് ഒരിക്കലും തെറ്റായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് മാത്രമല്ല മാണി സാറിനെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായിട്ടാണ് അത് മരിക്കുന്നവരെ ഞങ്ങൾ കരുതി